മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച വിമാനത്തിൽ പ്രതിഷേധ മുദ്രാവാക്യമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വധശ്രമത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ചും സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും പോലീസ് സ്റ്റേഷൻ പിക്കറ്റും നടത്തി. പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുനലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ലാത്തിക്ക് കണ്ണുകുത്തിപ്പൊട്ടിച്ച പോലീസുകാരന്മാരാണ് പിണറായിക്ക് വേണ്ടി പിണറായിയുടെ മോളുടെയും പിണറായിയുടെ പെണ്ണും പുള്ളിയുടെയും അരിപ്പാവാട വഴിമിക്കൊണ്ട് കേരളത്തിലെ പോലീസ് മാറുകയാണ്. ഇതിനു മുമ്പുള്ള ഭരണം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് സി പി എമ്മിന്റെ കാവാലിമമാർ നട റോഡിൽ കല്ലെറിഞ്ഞ് പരിക്ക് പറ്റിച്ചപ്പോൾ പോലും കേസില്ല എന്ന് പറഞ്ഞ ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. എന്നാൽ നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടതാണ് വിമാനത്താവളത്തിൽ വിമാനത്തിനകത്ത് പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊടുത്തേക്കുന്ന മൊഴി എന്തുവാ, പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ചു, കത്തിയുമായി പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ചു. നമ്മൾ ആലോചിക്കണം, പിണറായി വിജയൻ യാത്ര ചെയ്തത് കെ എസ് ആർ ടി സി ബസ്സിലല്ല, വിമാനത്തിലാ. ഒരു മുട്ടുസൂചി പോലും വിമാനത്തിനകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കത്തിയുമായി പിണറായി വിജയനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. യൂത്ത് കോൺഗ്രസിന് ഡിവൈഎഫ്ഐയെ കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളെയും കോൺഗ്രസിന്റെ ഓഫീസുകളും തല്ലി തകർത്താൽ യൂത്ത് കോൺഗ്രസ് സമരം നിർത്തി വീട്ടിലിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അവസാന ശ്വാസം വരെ ഈ കേരളത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സുകാരൻ പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഈ കേരളത്തിൽ സമരം ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല. മാർച്ച് പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തിയപ്പോൾ ബാരിക്കേഡ് തള്ളി അകത്ത് കയറാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് വിഫലമാക്കി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസൂർ ഉദ്ഘാടനം ചെയ്തു. വിസ്മയ ന്യൂസ്, പുനലൂർ.